ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുന്നണികളിലെയും പാർട്ടികളിലെയും ഭിന്നത പരസ്യമാകുകയാണ്. പാലക്കാട്ടെ തോൽവിയുടെ പേരിൽ ബി ജെ പിയുടെ സംസ്ഥാന തലത്തിലും ജില്ലാ നേതൃത്വത്തിലും വലിയ പൊട്ടിത്തെറികളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണെങ്കിൽ പാലക്കാട്ടെയും വയനാട്ടിലെയും തെരഞ്ഞെടുപ്പുകളിൽ സി പി ഐ വിമർശനവുമായി എത്തി. ചേലക്കരയിലെ തോൽവിയിൽ കോൺഗ്രസിനകത്തും അസ്വസ്ഥതകൾ ഏറുകയാണ്. ശ്രീകാന്ത്, ഷഫീദ് റാവുത്തർ, സലിം മാലിക് എന്നിവർ വിശദാംശങ്ങളുമായുണ്ട്. റിപ്പോർട്ടർമാരിലേക്ക് പോകുന്നതിന് മുൻപായി, ബി ജെ പിയിലേക്ക് വന്നാൽ കെ സുരേന്ദ്രനെതിരെ വലിയ പടയൊരുക്കമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിലവിലുള്ളത്. വി മുരളീധരനും സുരേന്ദ്രനെ കൈവിടുകയാണ്. പാലക്കാട്ടെ തോൽവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് വി മുരളീധരന്റെ മറുപടി എന്തായിരുന്നു എന്ന് കേട്ടിട്ട് വരാം. കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ ഞാൻ പറഞ്ഞുതരാം. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ദേശീയ കൗൺസിൽ അംഗം ശിവരാജന്റെ ഒരു പ്രതികരണം, അതൊരു എക്സ്ക്ലൂസീവ് പ്രതികരണമായിരുന്നു. 24 പ്രതിനിധി ശ്രീജിത് ശ്രീകുമാരോടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഇതിൽ കൃത്യമായി തന്നെ മേൽക്കൂരയ്ക്ക് പ്രശ്നമുണ്ട്, അടിത്തറയ്ക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു. സ്ഥാനാർത്ഥിക്കെതിരെയും അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ അതൃപ്തി, അത് ഭിന്നത മറനീക്കി തന്നെ പുറത്തേക്ക് വരുന്നത്. ചിലരുടെ പ്രതികരണം നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ, മറ്റു ചിലർ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി രംഗത്തേക്ക് എത്തുന്നു. ഇപ്പോൾ വി മുരളീധരനെ പോലെയൊക്കെയുള്ള മുതിർന്ന നേതാവ് നടത്തിയ പ്രതികരണവും വളരെ ശ്രദ്ധേയമാണ്. അത്തരത്തിലേക്ക് ബി ജെ പിയിലെ പൊട്ടിത്തെറിയെ ഏത് തരത്തിലേക്ക് നമുക്ക് വിലയിരുത്താം? അനുജ, പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കെ സുരേന്ദ്രൻ ബി ജെ പിക്കുള്ളിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകേണ്ടത്. കാരണം അദ്ദേഹത്തിന് ഇത്രയും നാൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന, സംരക്ഷിച്ചിരുന്ന വി മുരളീധരൻ അടക്കമുള്ളവർ കെ സുരേന്ദ്രനെ കൈവിടുന്നു എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത്. മറ്റ് നേതാക്കൾ കെ സുരേന്ദ്രനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരുമ്പോൾ ആ ഒരു പ്രതികരണവും ആ ഒരു നീക്കത്തിനും നിശബ്ദ പിന്തുണ നൽകുകയാണ് ഇപ്പോൾ വി മുരളീധരൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ശരീരഭാഷയും ഇന്നത്തെ ആ പ്രതികരണത്തിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത്. നിങ്ങൾക്ക് തോൽവി സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കെ സുരേന്ദ്രനോട് ചോദിക്കൂ എന്ന് പറയുന്നതിലൂടെ തോൽവിയുടെ പരിപൂർണമായ ഉത്തരവാദിത്വം കെ സുരേന്ദ്രൻ്റെ തലയിൽ വയ്ക്കുക തന്നെയാണ് വി മുരളീധരൻ. നേരത്തെ തന്നെ കെ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിലുള്ള ശീതസമരം, അത് ചെറിയ തോതിലെങ്കിലും ആളുകൾക്ക് അറിവുള്ളതായിരുന്നു. അതിപ്പോൾ പരസ്യമായിരിക്കുന്നു, കെ സുരേന്ദ്രനെ തള്ളിപ്പറയുന്നതിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. വി മുരളീധരൻ കൂടി കൈവിട്ടതോടെ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടാകും. ചൊവ്വാഴ്ച കൊച്ചി മറൈനിൻ ഹോട്ടലിൽ വെച്ച് ബി ജെ പിയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. അത് അവർ പറയുന്നത് അവരുടെ ഈ അംഗത്വ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണെന്നുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ചർച്ച അതിലുണ്ടാകുമെന്നും വലിയ തോതിൽ കെ സുരേന്ദ്രനെ കടന്നാക്രമിക്കാൻ ലക്ഷ്യമിട്ട് തന്നെ നേതാക്കൾ എത്തും എന്നുള്ളതുമാണ്. മറ്റൊന്ന്, ഈ സ്ഥാനാർത്ഥി നിർണയം പിഴച്ചു എന്നുള്ള കാര്യം, അത് വലിപ്പച്ചെറുപ്പമില്ലാതെ പാർട്ടിയിൽ നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്നുണ്ട്. മൂത്തണ്ടറ പോലെയുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഈ സ്ഥാനാർത്ഥിയോട് ആളുകൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എന്നുള്ള കാര്യം പറയുന്നു. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞത് അതിനാലാണ് എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കെ സുരേന്ദ്രൻ വിഭാഗം പറയുന്ന ഒരു കാര്യം, പി രഘുനാഥ് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഏകോപനത്തിൽ വീഴ്ച പറ്റിയെന്നാണ്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവർ ശക്തി കേന്ദ്ര ഇൻചാർജുമാരായിരുന്നു, അവർ പ്രചാരണത്തിൽ താഴെത്തട്ടിൽ സജീവമായില്ല എന്ന ആരോപണം അവർ തിരിച്ചുമുന്നയിക്കുന്നുണ്ട്. അതായത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകും, കെ സുരേന്ദ്രൻ ആക്രമിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.